മാക്സ്വൽസ് ഇക്വേഷൻസ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഇക്വേഷനാണ് വളരെ ബ്യൂട്ടിഫുൾ ആണ് ഞാൻ ചുമതല ചിത്രങ്ങൾ തൂക്കം ഈ പേ ഈ ഇക്വേഷനാണ് തൂക്കി വെച്ചിരിക്കുന്നത് ബിക്കോസ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ സോ ബ്യൂട്ടിഫുൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കാസോയുടെ ചിത്രം അല്ലെങ്കിൽ മോഡേൺ ആർട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അധികം എന്താ പറയുക അതിനെന്താ ഭംഗി എന്ന് മനസ്സിലാവില്ല പക്ഷേ ചിത്രകാരന്മാർക്ക് അത് മനസ്സിലാവുന്ന ആൾക്കാർക്ക് അത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ബ്യൂട്ടിഫുൾ ആണ് അതുപോലെ തന്നെയാണ് ഈ മാക്സിമം സിക്വേഷൻ്റെ കാര്യവും അപ്പോൾ കാണുമ്പോൾ കുറേ കോംപ്ലിക്കേറ്റഡായിട്ടുള്ള എന്താ ഇൻറ്റീഗ്രിയൽസ് കുറച്ച് ഇ ബി എ ഡി എ ഇതൊക്കെ ഉള്ളുവെങ്കിലും ഇത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇക്വേഷൻസ് തന്നെ ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ തൊട്ട് തുടങ്ങാം ഇൻറ്റീഗ്രിയൽ ഓഫ് ഇ ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു ക്യു ബൈ അബ്സൺ സീറോ ഈ ഭാഗം ഈ ഭാഗം ഈ അടുത്ത ഭാഗം ഇതെന്ന് പറയുന്നത് ഇലക്ട്രിക് ആണ് അതായത് ഒരു ചാർജ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ പുറത്ത് ഒരു സർഫസ് എടുക്കുകയാണെങ്കിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് സർഫസ് എടുക്കാം ആ ചാർജിന് ആ സർഫീസിന് പുറത്തേക്ക് പോകുന്ന ഒരു ചാർജിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം ഇതാണ് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അതെന്ന് പറയുന്നത് ക്യൂബൈ എക്സ് സീറോ ആണ് അതായത് ആ ചാർജിന് പ്രപ്പോഷണൽ ആയിരിക്കും എന്നാണ് ഈ ഇക്വേഷൻ പറയുന്നത് അപ്പോൾ ഈ ഇക്വേഷൻ എവിടെ നിന്നുണ്ടായത് വെച്ചാൽ കൂളം സ്ലോയിൽ നിന്നാണ് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അതിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് കൺസെപ്റ്റ് എടുത്തു ആ ഇലക്ട്രിക് ഫീൽഡ് കൺസെപ്റ്റിൻ്റെ കൂടെ കുറച്ച് ജിയോമെറ്ററിനും കൂടി കൂട്ടിച്ച് കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഈ ക്വസ്റ്റാണ് ഇതാണ് ഗോസ് ലോ ഫോർ ഇലക്ട്രിസിറ്റി ഇനി ഇതാണ് ഗോസ് ലോ ഫോർ മാഗ്നറ്റിസം ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് ചാർജസ് ഉള്ളതുപോലെ പോലെ മാഗ്നറ്റിക് മോണോപ്പോൾസ് ഇല്ല അതായത് ഇപ്പോൾ നോർത്ത് പോൾ അതിൽ നിന്നുള്ള മാഗ്നറ്റിക് ഫീൽഡ്സ് പിന്നെ പുറത്തേക്ക് വരുമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ നെറ്റ് ഫ്ലക്സ് ഇത് ലെഫ്റ്റ് സൈഡിലുള്ളത് ഫ്ലക്സ് ആണ് ആ ഫ്ലക്സ് എന്ന് പറയുന്നത് നോൺ സീറോ ആയിരിക്കും പക്ഷേ റിയാലിറ്റിയിൽ ഈ മൈഗ്നറ്റി മോളോ ഇല്ല എപ്പോഴും നോർത്ത് ഉണ്ടെങ്കിൽ എൻ്റെ ഒരു സൗത്ത് ഉണ്ട് അപ്പോൾ ഒരു സർഫസിലേക്ക് സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകുകയാണെങ്കിൽ എൻ്റെ ഉള്ളിലേക്ക് വരുന്നു അപ്പോൾ ടോട്ടൽ നെറ്റ് ഫ്ലക്സ് ചുവേഡ് ഔട്ട് സ്വേഡ് എന്ന് പറയുന്നത് അതായത് ടോട്ടൽ ഫ്ലക്സ് ഇതിൽ നിന്ന് പോകുന്ന മൈഗ്നറ്റിൽ നിന്ന് പോകുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് സീറോ ആണ് കാരണം എല്ലാം ലൂപ്പായിട്ടാണ് വരുന്നത് അതുപോലെ ഈ ഇക്വേഷൻ മൂന്നാമത്തെ ഇക്വേഷൻ ഇത് പറയുന്നത് എന്താണ് നമ്മളൊരു മാഗ്നറ്റ് ഒരു കമ്പിച്ചുള്ള ഇടയിൽ കൂടെ നമ്മൾ കടത്ത് വിടാണ് ഇപ്പോൾ ഇവിടെ ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട് ആ ബൾബ് കത്തും ഇതിലൂടെ മൂവ് ചെയ്യുമ്പോൾ കത്തും ഈ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുകയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് മാഗ്നറ്റിക് ഫ്ലക്സ് അതായത് ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും അതിൻ്റെ എണ്ണാണ് മാഗ്നറ്റിക് ഫ്ലക്സ് അപ്പോൾ ഇത് മൂവ് ചെയ്യുമ്പോൾ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഈക്വേഷൻ പ്രകാരം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഉണ്ടാകുന്നു ഓക്കെ അപ്പോൾ പറയുന്നത് എന്താണ് ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് അല്ല മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ചേഞ്ചിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നു എന്നാണ് ഈ ക്വേഷൻ പറയുന്നത് ഓക്കെ അതിനുശേഷം ആംബിയർ സ്ലോ വേണമെന്നു ഈ ലോ പറയുന്നത് എന്തായിരുന്നു ഒരു ഒരു കറണ്ട് പോവാണെങ്കിൽ ഐ സി ഈ കറണ്ട് പോവുകയാണെങ്കിൽ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബ്ലൂ കളർ കാണുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമെന്ന് പക്ഷേ മാക്സ്വൽ ഇതിലൊരു ഇൻകൺസിസ്റ്റൻസി കണ്ടു എന്നിട്ട് അതിനെ തിരുത്തി ഒരു ടൈം കൂടി ഏഡ് ചെയ്തു ഈ ടൈം എന്ന് പറയുന്നത് എപ്സു സീറോ ഡി സൈഇ ഡി ടി എന്ന് പറയുക ഈ ഇത് എന്ന് പറയുന്നത് എന്താണ് അപ്സിലോ സീറോ ടൈംസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് അതായത് കറണ്ട് മാത്രമല്ല ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇലക്ട്രിക് ഫ്ളക്സിൻ്റെ ചേഞ്ചും ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാക്കുന്നു എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു അപ്പോൾ ഇത് സിമെട്രിക് ആയി അതായത് നമ്മൾ നേരത്തെ കണ്ടു മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ച് ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാക്കുന്നു ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ചേഞ്ച് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാക്കുന്നു അപ്പോൾ അദ്ദേഹം ആലോചിച്ചു ഈ ഒരു ചാർജ് ആ നമ്മൾ ഓസിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം അതായത് അദ്ദേഹം വേറെ മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ആക്സലറേഷൻ വെച്ചിട്ട് ചെയ്തത് പക്ഷേ നമ്മളിവിടെ സിംപ്ലിസിറ്റിക്ക് ഒരു ഓസിലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇലക്ട്രിക് ഫ്ലക്സ് ചെയ്ഞ്ച് ചെയ്യും അതിൽ നിന്ന് മാഗ്നറ്റിക് ഫ്ലക്സ് ചെയ്ഞ്ച് ചെയ്യും അങ്ങനെ രണ്ടും കൂടി ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കപ്പിൾ ചെയ്തിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ടാവുന്നത് അദ്ദേഹം കണ്ടെത്തി ഓക്കെ അതിനുള്ള മാത്തമാറ്റിക്സിലേ കൂടി പോകുന്നില്ല പക്ഷേ അങ്ങനെ കണ്ടെത്തി എന്ന് നമ്മൾ വിചാരിക്കാം അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് വെയ്വ്സിൻ്റെ വെലോസിറ്റി കണ്ടുപിടിച്ചപ്പോൾ അത് അപ്പോൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള ലൈറ്റിൻ്റെ ബലോസിരിക്ക് ഈക്വലായിരുന്നു അങ്ങനെ ലൈറ്റും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി അങ്ങനെ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ഇലക്ട്രിസിറ്റീനേയും മാഗ്നറ്റി എലക്ട്രിസിറ്റീനേയും മാഗ്നറ്റിസത്തിനെയും യൂണിഫൈ ചെയ്തു അതുപോലെ ഇതിനെല്ലാം കൂടിയിട്ട് ലൈറ്റിനെയും യൂണിഫൈ ചെയ്തു